രോഗബാധയേറ്റവരിൽ 10-ൽ 9 പേർക്ക് മരണമുറപ്പാക്കുന്ന മാർബർഗ് എന്ന അതിക്രൂരനായ വൈറസിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിൽ ഇപ്പോൾ പടർന്നു പിടിക്കുകയാണ് എബോളയ്ക്ക് സമാനമായ ഈ വൈറസ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള രോഗകാരികളിൽ വെച്ച് ഏറ്റവും മാരകമായ വൈറസായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതുവരെ ഏകദേശം 10 പേരുടെ മരണത്തിനിടയായ റുവാണ്ടയിൽ ഏതാണ്ട് 300 പേരെ ഈ വൈറസ് ബാധിച്ചുവെന്ന സംശയത്തിൽ നിരീക്ഷണ വിധേയരാക്കിയിട്ടുണ്ട്. കൂടുതൽ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്താൻ തുടങ്ങിയതോടെ ആഫ്രിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ജീവനക്കാരുടെ കാര്യത്തിൽ അതീവ നിരീക്ഷണം പുലർത്തണമെന്ന നിർദ്ദേശം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ബ്രിട്ടനിലെ ആരോഗ്യവകുപ്പ് അധികൃതർ. അതീവ ആശങ്കയുയർത്തുന്ന സാഹചര്യം എന്നായിരുന്നു നേരത്തെ ലോകാരോഗ്യ സംഘടന ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത്. മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഇത് പടരുവാനുള്ള സാധ്യതയുണ്ട് എന്നും അവർ പറഞ്ഞിരുന്നു. കണ്ണുകൾ ചുവന്ന് വീർത്ത് കണ്ണിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്ന ഈ രോഗം കഴിഞ്ഞ വർഷം ടാൻസാനിയയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെ എന്താണ് മാർബർഗ്, അത് എങ്ങനെയാണ് വ്യാപിക്കുന്നത്, ഇത് വ്യാപിക്കുന്നത് തടയുന്നത് എങ്ങനെ, ഇതിന് ചികിത്സയുണ്ടോ എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. മനുഷ്യനും ആധുനിക ശാസ്ത്രത്തിനും അറിവുള്ളതിൽ വെച്ച് ഏറ്റവും മാരകങ്ങളായ രോഗകാരികളിൽ ഒന്നാണ് മാർബർഗ്. രോഗം ബാധിച്ചവരും അതുമൂലം മരണമടഞ്ഞവരും തമ്മിലുള്ള അനുപാതം CFR 88% ലോകാരോഗ്യ സംഘടന പറയുന്നത്. മറ്റൊരു വിധത്തെ പറഞ്ഞാൽ രോഗം പിടിപെടുന്ന 10 പേരിൽ 9 പേരും മരണമടയുവാനാണ് സാധ്യത. എന്നിരുന്നാൽ പോലും ശരാശരി CFR 50% വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതായത് എബോളയ്ക്ക് തുല്യമായ മരണനിരക്കാണ് മാർബർഗിനും എന്നർത്ഥം. ഈ രോഗം ബാധിച്ചവരിൽ 10% പേർ മരണമടയുകയും കോവിഡ് ഏറ്റവും മാരകമായിരുന്ന ആരംഭകാലത്ത് പോലും CFR അഥവാ കോവിഡ് മൂലം മരണമടയുന്നവരുടെ നിരക്ക് രോഗം ബാധിച്ചവരുടെ 3% മാത്രമായിരുന്നു എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോഴാണ് എത്ര ഭീകരനാണ് മാർബർഗ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വൈറസിനെ തടയുവാനോ ചികിത്സിക്കുവാനോ അംഗീകൃത വാക്സിനുകളൊന്നും തന്നെ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അവയിൽ ചിലത് റുവാണ്ടയിലെ ചില രോഗികളിൽ പരീക്ഷിച്ച് വിജയം കണ്ടതായ റിപ്പോർട്ടുകളുമുണ്ട്. നേരത്തെ എബോള വ്യാപന സമയത്ത് പരീക്ഷിച്ച റിംഗ് വാക്സിനേഷൻ മാതൃകയാണ് ഇതിലും തുടരുന്നത്. ഇത് പിൻപറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച മാർബർഗ് വാക്സിൻ ബ്രിട്ടനിൽ 46 പേരിൽ പരീക്ഷിച്ചുവെങ്കിലും ഇതിന്റെ ഫലം പുറത്തുവിട്ടിട്ടില്ല. മാർബർഗ് ബാധിച്ചവരെന്ന് സംശയിക്കുന്ന 2 പേരുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ജർമ്മനിയിലെ ഹാംബർഗ് റെയിൽവേ സ്റ്റേഷൻ മണിക്കൂറുകളോളം അടച്ചിട്ടു. എമർജൻസി ജീവനക്കാർ എത്തിയ ഉടൻ തന്നെ യാത്രക്കാരെ സുരക്ഷാ സന്നാഹങ്ങളോടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മെഗ്നവിഷൻ.